ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസത്തിൽ നോർവേയിലെ നാർവിക് എന്ന് പറയുന്ന പ്രദേശത്ത് സ്കൈയിങ് ചെയ്യാൻ പോയതാണ് അന്ന ബോഗൻ ഹോം എന്ന് പറയുന്ന ഇരുപത്തി വയസ്സുകാരി നോർവേയിലെ മഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ സ്കൈയിങ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ടൊരു വിനോദമാണ് അവിടെയുള്ളവർക്ക് അപ്പോൾ ഈ അന്നയുടെ കൂടെ ബാക്കി രണ്ട് പേരൂടെ ഉണ്ടായിരുന്നു അപ്പൊ നല്ല ഉയരമുള്ള മലഞ്ചെരിവിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് സ്കൈയിങ് ചെയ്യുന്നതിനിടയ്ക്ക് അന്ന ഒരു വലിയ വിള്ളലിനകത്തേക്ക് മഞ്ഞുകൊണ്ടുള്ള വിള്ളലിനകത്തേക്ക് പെട്ടുപോവുകയുണ്ടായി അതായത് തലകുത്തി എട്ടിഞ്ച് കനമുള്ള മഞ്ഞിൻ്റെ അടിയിലേക്ക് അന്ന വീണു അവരുടെ കാല് മാത്രമാണ് പുറത്തു കാണാൻ സാധിച്ചിരുന്നത് ബാക്കി ഭാഗമൊക്കെ തന്നെ മഞ്ഞ് മൂടിയതിന് ശേഷം തണുത്ത വെള്ളം ശരീരത്തിലൂടെ അലിഞ്ഞിറങ്ങുന്ന രീതിയിലാണ് അപകടം സംഭവിച്ചത് പക്ഷേ ഇവരുടെ തല വരുന്ന താഴ്ഭാഗത്ത് മഞ്ഞിനിടയിലായിട്ട് ചെറിയ രീതിയിലുള്ള ഈ വായു നിറഞ്ഞ അറകൾ ഉള്ളതുകൊണ്ട് തന്നെ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല സാധാരണ മനുഷ്യ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ വളരെ മഞ്ഞുള്ള സമയത്ത് നടന്നാലും വളരെ വെയിലുള്ള സമയത്ത് നടന്നാലും ഒക്കെ തന്നെ ശരീരം ഈ ഒരു മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കും കാരണം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനവും ബ്രെയിൻ്റെ വർക്കും ഹൃദയത്തിൻ്റെ പ്രവർത്തനവും ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ളൊരു താപനിലയുടെ ഇടയ്ക്ക് മാത്രം സംഭവിക്കുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ വളരെ തണുപ്പ് നിറഞ്ഞൊരു പ്രദേശത്ത് പോയാലും ശരീരം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്താൻ ശ്രമിക്കും ഇനി വളരെ ചൂടുള്ള പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വിയർപ്പിന്റെ രൂപത്തിലൊക്കെ തന്നെ മറ്റു പ്രവർത്തനങ്ങളിലൂടെ താപനില പരമാവധി പുറത്തേക്ക് പുറന്തള്ളിയതിനു ശേഷം ഈ ഒരു മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ഇറൗണ്ട് നിൽക്കാനുള്ള ശ്രമമാണ് ബോഡി നടത്തുക പക്ഷേ ഈ മഞ്ഞ് കിടക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം സീറോ ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ ശരീരം വളരെയധികം ഈ ഒരു ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാകുന്നതിന് കാരണമാകും എട്ട് ഇഞ്ച് കനമുള്ള മഞ്ഞിനടിയിൽ പെട്ടുപോകുമ്പോൾ ശ്വാസം കിട്ടിയാൽ പോലും സുഹൃത്തുക്കളൊക്കെ തന്നെ പുറത്തോട്ട് വലിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ അന്ന് അതിനകത്ത് പെട്ടുപോവുകയും ഏകദേശം പതിമൂന്നേ പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിലേക്ക് അവരുടെ ശരീരം താഴുകയും ചെയ്തു ഇങ്ങനെ മഞ്ഞ് മൂടിയ തടാകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം ഏകദേശം തടാകങ്ങളുടെ മുകളിൽ മഞ്ഞാണെങ്കിലും കുറച്ച് താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വെള്ളമാണ് കാരണം ആ വെള്ളത്തെ ഐസായി മാറാൻ മുഗൾ ഭാഗത്തുള്ള മഞ്ഞ് കട്ടകൾ സമ്മതിക്കത്തില്ല അപ്പോൾ ചില ക്രാക്കുകൾ വരികയാണെങ്കിൽ അതിനകത്ത് പെട്ടുപോകുന്ന അപകടങ്ങൾ നമ്മൾ സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ അന്നെ പുറത്തെത്തിക്കാൻ സാധിക്കും ഇവർ വിചാരിച്ചാൽ പറ്റില്ല മഞ്ഞു കുഴിച്ച് പിന്നെ ഹെലികോപ്റ്ററിന്റെ സഹായത്തോടു കൂടി വേണം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഏകദേശം ഒരു നാല്പത് മിനിറ്റ് കഴിഞ്ഞതോടുകൂടി ഈ തണുപ്പിന്റെ ആ ഒരു കാഠിന്യം അവരുടെ ശരീരത്തെ ബാധിക്കുകയും ശരീരത്തിന് ടെമ്പറേച്ചർ നിലനിർത്താൻ കഴിയാതെ ശരീരം പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസിന്റെ താഴേക്ക് താഴാനും ആരംഭിച്ചതോടുകൂടി അവർക്ക് കാർഡിയക്കറസ്റ്റ് സംഭവിച്ചു ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു രണ്ട് ഡിഗ്രി സെൽഷ്യസ് താഴ്വോ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ടെമ്പറേച്ചർ ശരീരത്തിന് ചുറ്റുപാടുമല്ല നമ്മുടെ കോർ ടെമ്പറേച്ചർ എത്തിച്ചേരുമ്പോൾ നമുക്ക് ഹൈപ്പോതെർമിയ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകാം അതൊരു മെഡിക്കൽ ടേം ആണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിനെ അപേക്ഷിച്ച് കൃത്യമല്ലാതെ വരികയും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് ഒരുപാട് പുറത്തേക്ക് പോവുകയും ചെയ്യും അങ്ങനെ ചൂട് പുറത്തേക്ക് പോകുമ്പോൾ ശരീരത്തിന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് ഹൈപ്പോതെർമിയ എന്ന് പറയുന്ന മെഡിക്കൽ കണ്ടീഷൻ അത് ഏകദേശം ഒരു മുപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മുടെ കോർ ടെമ്പറേച്ചർ താഴുകയാണെങ്കിൽ നമുക്ക് ബോധം നഷ്ടപ്പെടാനാണ് സാധ്യത ഈ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ടെമ്പറേച്ചറാണ് നമ്മൾ എ സി പോലും ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ പ്രവർത്തിപ്പിക്കുമെങ്കിലും നമ്മുടെ ശരീരം നമ്മുടെ ഹീറ്റ് നിലനിർത്തുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനെ ചുറ്റുപാടിനെ കുറിച്ചല്ല നമ്മുടെ ഉള്ളിൽ നടക്കുന്ന അവയവങ്ങളുടെ ടെമ്പറേച്ചറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മുടെ ശരീര താപനില താഴ്ന്നു കഴിഞ്ഞാൽ ബോധം പോകും ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ നമുക്ക് കാർഡിയ കറസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം തണുക്കും തോറും നമ്മുടെ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും അവയവങ്ങളുടെ പ്രവർത്തനം ഇല്ലാതാവുകയും ഹൃദയത്തിന്റെ പ്രവർത്തനം താളം തെറ്റുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ശ്വസിക്കാൻ കഴിയാത്തൊരു പ്രശ്നം കൂടി ഉണ്ടാകുന്നതോടുകൂടി ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ തലച്ചോറ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഓക്സിജൻ കിട്ടാതെ വരികയും നമ്മൾ മരണപ്പെട്ടു പോവുകയും ചെയ്യും പക്ഷേ അന്നയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് ശരീര താപനില താഴ്ന്നു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് ശരീരഭാഗങ്ങൾ അനങ്ങുന്നില്ല എന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കി കാർഡിയക്ക് അറസ്റ്റ് സംഭവിച്ചു പിന്നെയും ഏകദേശം കുറേ മിനിറ്റുകൾ കഴിഞ്ഞ് ഒരു എൺപത് മിനിറ്റ് എത്തിച്ചേർന്നതിന് ശേഷമാണ് കൃത്യമായിട്ട് മെഡിക്കൽ സംഘം എത്തുന്നതും ഹെലികോപ്റ്റർ എത്തിച്ചേർന്നതും അന്നയെ പുറത്തെടുക്കുന്നതും അപ്പോൾ തന്നെ അന്നയുടെ ഹൃദയമെടുപ്പ് നിലച്ചിരുന്നു പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്തിരുന്നു നമ്മുടെ കണ്ണ് മരണപ്പെടുമ്പോൾ കണ്ണിനുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഭാഗം മുഴുവൻ ടെമ്പറേച്ചർ ഡ്രോപ്പ് കൊണ്ട് ഐസ് പോലെ ആയി മാറിയെന്ന് മാത്രമല്ല ഒരു ഓർഗൻ പോലും പ്രവർത്തിക്കുന്നുമില്ല പക്ഷേ സുഹൃത്തുക്കൾ ഇത് മനസ്സിലാകാതെ കൃത്യമായിട്ട് സി പി ആർ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അവിടെ വന്ന മെഡിക്കൽ സംഘത്തിനും ആശുപത്രിയിൽ എത്തിച്ച ഡോക്ടർമാർക്കും ഉറപ്പുണ്ടായിരുന്നു അന്ന മരണപ്പെട്ടെന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ ആരംഭിക്കുകയും പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് അന്ന കണ്ണു കുറക്കുകയും ചെയ്തു പക്ഷേ ഏകദേശം ഒരു വർഷത്തിലധികം വേണ്ടി വന്നു അവർക്ക് സാധാരണ രീതിയിലുള്ള ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കാരണം കൃത്യമായിട്ട് സംഭവിച്ചതല്ലല്ലോ അപ്പോൾ ഓർഗൻസ് തണുത്തതിന് ശേഷമാണ് കാർഡിയ കറസ്റ്റ് ഉണ്ടായതെങ്കിൽ ചില നെർവുകളൊക്കെ തന്നെ ഡാമേജ് ആവുകയും അത് ക്രമേണ ക്രമേണ അവരുടെ ജീവിതത്തെ ബാധിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അന്ന ബോഗർഹാമിൻ്റെ ജീവിതം എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിന് ഒരു പുതിയ ഉണർവായിരുന്നു അതായത് അന്ന് വരെ ആരും അതിജീവിച്ചിട്ടില്ലാത്തൊരു സ്റ്റേജിനെയാണ് അന്ന അതിജീവിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഓപ്പറേഷൻ നടത്തുന്ന സമയത്തും മറ്റുമൊക്കെ തന്നെ കാർഡിയ കറസ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ശരീരഭാഗങ്ങൾ തണുപ്പിച്ചതിനു ശേഷം ഇത്തരത്തിൽ ഓക്സിജൻ്റെ ആവശ്യകത കുറച്ചുകൊണ്ട് സേഫായിട്ട് ഓപ്പറേഷൻ നടത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള പഠനങ്ങൾക്ക് കാരണമായത് അന്നയുടെ ഈ സംഭവമാണ് ഞാൻ ഇത്രയും പറയാനുണ്ടായ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ടെമ്പറേച്ചർ എന്ന് നിങ്ങളോട് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു റിയൽ സ്റ്റോറി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് ഹീറ്റ് എനർജിയുടെ ഒരു അളവാണ് അല്ലെങ്കിൽ മെഷറാണ് ഹീറ്റ് എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ തന്നെ ചുറ്റുപാടുമുള്ള പദാര്ത്ഥങ്ങളിലുള്ള ഊർജ്ജമാണ് ഊർജ്ജം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആറ്റങ്ങളും മോളിക്കൂളുകളും എന്തിൻ്റെ ഉള്ളിലും ഉണ്ട് നമ്മുടെ അന്തരീക്ഷത്തിലെ വായുവിൻ്റെ ഉള്ളിലും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കിട്ടുന്ന ഊർജ്ജം പല രൂപത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതിലൊരു രൂപമാണ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തിളച്ച് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് ചൂടാണ് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആറ്റങ്ങൾക്ക് ഊർജ്ജം കൂടുതലാണ് ആ ഊർജ്ജം മൂലം അത് പലതരത്തിൽ ചലിക്കാൻ ആരംഭിക്കുന്നു ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാം ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യാം മറ്റ് ചിലപ്പോൾ വൈബ്രേറ്റ് ചെയ്യാം ഇത്തരത്തിലാണ് പ്രധാനമായിട്ടും തെർമൽ എനർജി വസ്തുക്കളിൽ കാണാറുള്ളത് പ്രപഞ്ചത്തിൽ ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരളവുണ്ടോ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സീറോ കെൽവിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡിഗ്രി സെൽഷ്യസിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചർ എന്ന് പറയത്തില്ല ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ വസ്തുക്കൾക്കുള്ളിൽ എനർജി കാണത്തില്ല ഇത്തരത്തിൽ വസ്തുക്കളെ അല്ലെങ്കിൽ മോളിക്യൂളുകളെ അല്ലെങ്കിൽ ആറ്റങ്ങളെ ചലിപ്പിക്കുന്ന കൈനറ്റിക് എനർജി ആ വസ്തുക്കൾക്ക് ഉണ്ടാകത്തില്ല അതിന് അതിഭീകരമായിട്ടുള്ള തണുപ്പായിരിക്കും നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ സീറോ ഡിഗ്രി സെൽഷ്യസോ അതിന് തൊട്ട് താഴെയോ കാണാറുള്ളത് അന്റാർട്ടിക്കയിലേക്ക് പോയി കഴിഞ്ഞാലും മൈനസ് പത്ത് ഡിഗ്രിയും മൈനസ് ഇരുപത് ഡിഗ്രിയും ഒന്നും പുത്തരിയല്ല പല രാജ്യങ്ങളിലും മഞ്ഞ് വീഴാറുമുണ്ട് പക്ഷേ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് മനുഷ്യൻ എന്നല്ല ആർക്കും മറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെറിയ അളവാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ടെമ്പറേച്ചറാണ് അതിനകത്ത് ആറ്റങ്ങൾ ഒന്നും തന്നെ ചലിക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ ആറ്റങ്ങൾ ഒന്നും തന്നെ ചലിക്കാത്തൊരു സ്റ്റേജിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ക്വാണ്ടം മെക്കാനിക്കലി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഊർജ്ജം അത്തരത്തിൽ പദാർത്ഥങ്ങൾക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ താപനില സീറോ കെൽവിനാണ് അല്ലെങ്കിൽ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നേ പോയിൻറ്റ് ഒന്നേ അഞ്ച് ഡിഗ്രി സെൽഷ്യസാണെന്ന് പറയുമ്പോൾ സ്പേസ് മുഴുവൻ അതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് കാര്യം നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ അബ്സല്യൂട്ട് സീറയെക്കാട്ടിയും രണ്ടേ പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് കുറച്ച് മുകളിൽ യൂണിവേഴ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ ഹീറ്റ് തരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോൾ ഒരു നക്ഷത്രങ്ങളുടെയും സാന്നിധ്യമില്ലാത്ത ഒരു ഗ്രഹത്തെ നമ്മൾ എടുത്താൽ പോലും അതിൻ്റെ ഉള്ളിൽ ഇൻഡേണൽ എനർജി അതിൻ്റെ അകത്ത് നിന്ന് ഹീറ്റ് വരാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒബ്സർവബിൾ യൂണിവേഴ്സിലെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു നെബുല എന്ന് പറയുന്നത് ബൂമറാങ് നെബുലയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ ഭൂമിയിൽ ആരാണ് ക്രിയേറ്റ് ചെയ്തത് ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ ഭൂമിയിൽ എവിടെയാണ് കണ്ടെത്തിയത് ഭൂമിയിൽ ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ എവിടെയാണ് കണ്ടെത്തിയത് തുടങ്ങിയ ഗിന്നസ് റെക്കോർഡുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും ഇത്തരത്തിൽ പ്രപഞ്ചത്തിൽ തന്നെ മനുഷ്യൻ കണ്ടെത്തിയ കാര്യം നമ്മൾ കണ്ടെത്താത്ത പ്രപഞ്ചവും ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഏകദേശം അയ്യായിരം പ്രകാശവർഷം അകലെയാണ് ഭൂമറം ഗാലക്സി സ്ഥിതി ചെയ്യുന്നത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തിൽ നിന്നും ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം മൈൽ പെർ അവർ വേഗത്തിൽ അല്ലെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാസും മറ്റു പൊടിപടലങ്ങളുമാണ് അവിടെ വളരെ ചെറിയ ടെമ്പറേച്ചർ സൃഷ്ടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് നമ്മൾ ഒപ്റ്റെയിൻ ചെയ്ത ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നാൽപ്പത്തി ഒമ്പത് അടി വൈഡ് ആയിട്ടുള്ള സ്വീഡിഷ് യൂറോപ്പ് സബ് മില്ലിമീറ്റർ റേഡിയോ ടെലിസ്കോപ്പിന്റെ സഹായത്തോടു കൂടി ഈ ഒരു ബൂമറാങ് നെബുലയുടെ എക്സ്പാൻഷൻ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രത്തോളം ടെമ്പറേച്ചർ ആണ് ബൂമറാങ് നെബുലയിൽ ഉള്ളത് എന്ന് കണ്ടെത്താൻ സാധിച്ചത് മൈനസ് എൺപത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള സ്റ്റേഷനായിട്ടുള്ള അന്റാർട്ടിക്കയിലെ വോസ്തുക്കാണ് ഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയ പ്രദേശം മൈനസ് എൺപത്തൊമ്പത് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ തന്നെ സീറോ ഡിഗ്രി സെൽഷ്യസ് നമുക്കറിയാം ആകുന്ന കാര്യം നമുക്കറിയാം അതിന് താഴെ പോകുന്ന ചെറിയ ടെമ്പറേച്ചറൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മൈനസ് എൺപത്തൊമ്പത് എന്ന് പറയുമ്പോൾ എന്തുമാത്രം താഴ്ന്ന ടെമ്പറേച്ചർ നമുക്ക് ഭൂമിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് അല്ല ഭൂമിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ശരാശരി താപനില എത്രയാണ് അല്ലെങ്കിൽ ഒരു ആവറേജ് ടെമ്പറേച്ചർ എത്രയായിരിക്കും ഭൂമിയിൽ തണുപ്പ് മാത്രമല്ല പലപ്പോഴും ചൂട് വരാറുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് പുറത്ത് പലപ്പോഴും ചൂട് എത്തിച്ചേരാറുണ്ട് അപ്പോൾ ഭൂമിയുടെ ഒരു ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് ഡിഗ്രി സെൽഷ്യസ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു ചോദ്യമുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അന്വേഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഭൂമിയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതാണ് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടുതൽ എന്നാണ് എവിടെയാണ് എത്രയാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ മറുപടി ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ മറ്റോ പോസ്റ്റ് ചെയ്യാം മനുഷ്യൻ ഉണ്ടാക്കിയത് ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മസാച്ചുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഉണ്ടാക്കിയ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് നാല് നാല് ഡിഗ്രി സെൽഷ്യസാണ് നമ്മൾ ഭൂമിയിൽ ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ പറഞ്ഞത് അതായത് പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടെത്തിയ ഏറ്റവും താപനില കുറഞ്ഞ ഒരു നെബുലേക്കാൾ ചെറിയ താപനില ഈ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ഡിഗ്രിക്ക് ഏകദേശം ഒരു അടുത്തെത്തി നിൽക്കുന്ന തരത്തിലുള്ള ടെമ്പറേച്ചർ നമുക്ക് ലബോറട്ടറിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും മനുഷ്യന് ടെമ്പറേച്ചറിൻ്റെ ഡ്രോപ്പ് അല്ലെങ്കിൽ തണുപ്പെന്ന് പറയുന്ന ഫീൽ എന്തുമാത്രം അറിയാൻ സാധിക്കും അതിൽ വരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് യൂണിവേഴ്സിലെ ഏറ്റവും തണുപ്പ് കുറഞ്ഞ പ്രദേശം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു പദാർത്ഥത്തിൻ്റെ എനർജിയാണ് ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മെഷറാണ് ഹീറ്റ് എനർജിയാണ് നമ്മൾ ടെമ്പറേച്ചർ ആയിട്ട് പറയുന്നത് നമുക്ക് തണുപ്പ് തോന്നുന്നത് നമ്മുടെ ശരീരത്തേക്കാൾ ഹീറ്റ് എനർജി കുറഞ്ഞ വസ്തുക്കളെ തൊടുമ്പോഴാണ് കാരണം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും അതിലേക്ക് ഊർജ്ജം പോകും നമ്മൾ അവർ ഐസ് കട്ട എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ചൂട് ഐസ് കട്ട വലിച്ചെടുക്കും അതേസമയം ചൂടുള്ള വസ്തുക്കൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിനകത്തുള്ള അധികമുള്ള ചൂട് അല്ലെങ്കിൽ ഹീറ്റ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും അങ്ങനെയാണ് നമ്മൾ ചൂടും തണുപ്പും ഒക്കെ തന്നെ തിരിച്ചറിയുന്നത് അല്ലാതെ അതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ ശരീരമാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളളക്കുന്ന ഉപകരണമാണ് ചൂട് തണുപ്പ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ പറയുന്നത് ഹീറ്റ് എനർജി കുറവാണോ കൂടുതൽ ണോ എന്നുള്ളതാണ് അടിസ്ഥാനം ഇരുട്ടെന്നും പകലെന്നും പറയുന്നത് പോലെയാണ് തണുപ്പും ചൂടും ഹീറ്റ് എനർജിയാണ് അതില്ലെങ്കിൽ തണുപ്പ് അതുണ്ടെങ്കിൽ ചൂട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കാറുള്ളത് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്ക് രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് അപ്പോ ഇത്രയധികം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോസിനെ പിന്തുണരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു തുടർന്നും നമ്മുടെ ചാനലിൽ നല്ല നല്ല കോണ്ടന്റുകൾ ഇടാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാവണം അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം അതുവരെ ബൈ